പൂനം, നീ നിരന്തരം ചൊറിയുന്നതും വിചിത്രമായി നടക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചു. നീ ഓക്കെയാണോ? അമ്മേ, എന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ചില തിണർപ്പ്, തടിപ്പ് എന്നിവ വരുന്നു. ഇതിന് വളരെ വേദനയുമുണ്ട്. നീ ഇത് നേരത്തെ തന്നെ എന്നോട് പറയേണ്ടതായിരുന്നു. നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ഡോക്ടറെ പോയി കാണാം. നമസ്തേ മീനാജി. നമസ്കാരം ഡോക്ടർ സർ. പൂനത്തെ ഒന്ന് പരിശോധിക്കണം. ഡോക്ടർ, അവൾക്ക് വല്ലാത്ത ചൊറിച്ചിലുണ്ടാവുന്നു. പൂനം റീപ്രൊഡക്റ്റീവ് ട്രാക്ട് അണുബാധയാൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇത് സ്ത്രീകളെയും പുരുഷന്മാരെയും ബാധിക്കുന്നു. മാത്രമല്ല, വ്യക്തിപരമായ ശുചിത്വക്കുറവ്, വൃത്തികെട്ട സാനിറ്ററി നാപ്കിനുകൾ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ടിൽ അസാധാരണമായ ബാക്ടീരിയകൾ എന്നിവ കാരണമാകാം. നിങ്ങളിത് നിങ്ങളുടെ അമ്മയുമായി പങ്കിട്ടത് നല്ലതാണ്. അല്ലാത്ത പക്ഷം കുട്ടികൾ അവരുടെ പ്രത്യുൽപാദന ആരോഗ്യ പ്രശ്നങ്ങൾ പങ്കിടുന്നതിൽ ലജ്ജിക്കുന്നു. ഇത് ഗുരുതരമായ സങ്കീർണതകൾക്ക് കാരണമാകും. പിന്നീട് ചികിത്സിക്കാൻ പ്രയാസവുമാണ്. ഈ മരുന്നുകൾ കഴിക്കുകയും നല്ല ശുചിത്വം പാലിക്കുകയും ചെയ്യുക. അണുബാധ ഒഴിവാക്കാൻ ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഡോക്ടർ. ഞങ്ങളുടെ കോളനിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഭർത്താവിന് സുഖമില്ലെന്ന് ഞാൻ കേട്ടു. മീനാജി, നിങ്ങളുടെ അന്വേഷണത്തിന് നന്ദി. സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും HIV പോസിറ്റീവ് ആണ്, ചികിത്സയിലാണ്. വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഭർത്താവിന് ഓപ്പറേഷൻ നടത്തി. മലിനമായ രക്തപകർച്ചയിലൂടെ HIV ബാധിതനായി. എന്റെ ഗർഭകാലത്ത് HIV പരിശോധന നടത്താൻ എന്റെ ഗൈനക്കോളജി ഡോക്ടർ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി. അത് വളരെ നിർഭാഗ്യകരമാണ്. നിങ്ങളുടെ മകൻ സോനുവിന്റെ കാര്യമോ? രക്ഷാകർതൃ ശിശു ട്രാൻസ്മിഷൻ പദ്ധതിക്ക് നന്ദി. പ്രസവ സമയത്ത് എനിക്ക് മരുന്നുകൾ നൽകി. ഞങ്ങളുടെ മകൻ സോനു HIV നെഗറ്റീവായി ആരോഗ്യമുള്ളവനായിട്ടാണ് ജനിച്ചത്. അവനിപ്പോൾ 13 വയസ്സുണ്ട്. പഠിത്തത്തിൽ വളരെ മിടുക്കനാണ്. അറിഞ്ഞതിൽ വളരെ സന്തോഷം. എന്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇത്രയും ബഹളം എവിടെ നിന്നാണ് വരുന്നത്? സാറേ, കുറെ മാതാപിതാക്കൾ വെളിയിൽ പ്രതിഷേധവുമായി വന്നിട്ടുണ്ട്. ദയവായി ശാന്തനാകൂ. എന്റെ ഓഫീസിലേക്ക് വരൂ, സംസാരിക്കാം. രക്ഷാകർത്താക്കളെ, ദയവായി ഇരിക്കൂ, എന്നിട്ട് സമാധാനമായി സംസാരിക്കാം. ഞങ്ങളുടെ കുട്ടികൾക്ക് HIV ബാധിതരാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സോണു HIV പോസിറ്റീവ് അല്ല, പക്ഷേ മാതാപിതാക്കളാണ്. നിങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരാണ്. HIV ബാധിതരായ ആരോടും നാം വിവേചനം കാണിക്കരുത്. സോണു ഞങ്ങളുടെ സ്കൂളിൽ പഠനം തുടരും. ഡോക്ടർ, HIV എയ്ഡ്സ് എന്നിവയെ കുറിച്ച് ദയവായി ഇവരോട് പറഞ്ഞോട്ടെ. HIV ഒരു വൈറസ് ആണ്. ഇത് ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്നു. HIV മൂലമുണ്ടാകുന്ന രോഗപ്രതിരോധ ശേഷി ദുർബലമാകുന്ന അവസ്ഥയാണ് എയ്ഡ്സ്. HIV പകരുന്നതിനുള്ള 4 മോഡുകൾ മാത്രമേ ഉള്ളൂ. ഇതിൽ സുരക്ഷിതമല്ലാത്ത ശാരീരിക ബന്ധങ്ങൾ, സൂചികൾ പങ്കിടൽ അല്ലെങ്കിൽ പുനരുപയോഗം, HIV ബാധിച്ച രക്തത്തിന്റെയും ശരീര ഉൽപ്പന്നങ്ങളുടെയും കൈമാറ്റം, രോഗം ബാധിച്ച അമ്മയിൽ നിന്ന് പിഞ്ചു കുഞ്ഞിലേക്ക് HIV പകരുന്നത് എന്നിവയാണത്. കുട്ടികൾക്ക് HIV പകരുന്നത് തടയാൻ സഹായിക്കുന്ന മരുന്നുകളുണ്ട്. നമ്മൾ HIV പോസിറ്റീവ് ആണോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? HIV നിലയെക്കുറിച്ച് അറിയാനുള്ള ഏക മാർഗം എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായി ലഭ്യമായ HIV പരിശോധനയിലൂടെയാണ്. ശരി, പക്ഷേ എന്തെങ്കിലും ചികിത്സയുണ്ടോ? HIV ഭേദമാക്കാനാവില്ല, പക്ഷേ HIV ചികിത്സ ലഭ്യമാണ്. ഇതിനെ ആന്റി റീട്രോവൈറൽ തെറാപ്പി അല്ലെങ്കിൽ ART എന്ന് വിളിക്കുന്നു. എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇത് സൗജന്യമായി ലഭ്യമാണ്. ശരിയായ ചികിത്സയും പരിചരണവും ഉപയോഗിച്ച് HIV പോസിറ്റീവ് ആളുകൾ നമ്മിൽ ഓരോരുത്തരെയും പോലെ ക്രിയാത്മകവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ദേശീയ എയ്ഡ്സ് നിയന്ത്രണ ഓർഗനൈസേഷന്റെ 1097 വിളിക്കാം. HIV എയ്ഡ്സ് ബാധിച്ച ആളുകളോട് നമ്മൾ ബഹുമാനത്തോടും അനുകമ്പയോടും പെരുമാറുകയും അവർക്ക് നമ്മുടെ പരിചരണവും പിന്തുണയും നൽകുകയും വേണം. വിവരങ്ങൾക്കെല്ലാം നന്ദി ഡോക്ടർ. നേരത്തെ രോഗനിർണയം നടത്തിയാൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് അണുബാധകൾ RTI എളുപ്പത്തിൽ ചികിത്സിക്കാവുന്നതാണ്. വ്യക്തിഗത ശുചിത്വം പാലിക്കുകയാണ് RTI തടയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ചികിത്സ തേടുന്നതിൽ നമുക്ക് ലജ്ജ തോന്നരുത്. വൃത്തിയുള്ളതും ഡിസ്പോസിബിളുമായ സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിച്ച് ആർത്തവ ശുചിത്വം പാലിക്കണം. HIV തടയാൻ കഴിയുന്നതാണ്. HIV നിന്ന് സ്വയം പരിരക്ഷിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. രോഗം ബാധിച്ച അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV പകരുന്നത് ഒഴിവാക്കാൻ സുരക്ഷിതമല്ലാത്ത ശാരീരിക ബന്ധങ്ങൾ ഒഴിവാക്കണം. സൂചികൾ പുനരുപയോഗിക്കരുത്. രജിസ്റ്റർ ചെയ്ത ബ്ലഡ് ബാങ്കുകളിൽ നിന്ന് മാത്രം രക്തം സ്വീകരിക്കുക. ഗർഭാവസ്ഥയിൽ വൈദ്യസഹായം സ്വീകരിക്കുക. HIV ബാധിതരെ തടയുന്നതിനും ഈ തെറ്റിദ്ധാരണകളിൽ നിന്നുണ്ടാകുന്ന കളങ്കത്തിനും വിവേചനത്തിനും അറുതി വരുത്തുന്നതിന്
തെറ്റിദ്ധാരണകളെ വെല്ലുവിളിക്കുകയും എച്ച് ഐ വി എയ്ഡ്സിനെ കുറിച്ച് അവബോധം വ്യാപിപ്പിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. പ്രത്യുൽപാദന ആരോഗ്യ സേവനങ്ങളെയും എച്ച് ഐ വി എയ്ഡ്സ് എന്നിവയെയും കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് ദയവായി നിങ്ങളുടെ അടുത്തുള്ള ആരോഗ്യക്ഷേമ കേന്ദ്രം സന്ദർശിക്കുക.